അവരുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ ജീവന് തുല്യ സ്നേഹിച്ച എന്റെ മോൻ എന്നെ ജീവനോടെ കത്തിച്ചു. എങ്കിൽ ഇതുവരെ അവര് ഭാര്യ ഭർത്തൃ ബന്ധം നയിച്ചിട്ടില്ല. അതൊരു തുറുപ്പ് ചീട്ട. ഇനി അവരൊരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും അതൊക്കെ നീ കണ്ടോണ്ടിരുന്നാ മതി. ഒരിക്കലും നമ്മുടെ വീടിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കിയാ മതി. എന്തായാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല ബാല. അവരൗട്ട് ഹൗസിലേക്ക് വരട്ടെ, രഞ്ജനും നാരായണിയും. അത് നല്ലതാണെന്നാ നമ്മുടെ അച്ഛനും പറയുന്നത്. അച്ഛനവളെ ഇതിന് മുൻപേ ഇഷ്ടമാണെന്നറിയാം. എന്തായാലും നീ ഒരിക്കലും ഇതിന്റെ പേരില് എന്നെ വെറുക്കരുത്. അവള് ഔട്ട് ഹൗസിലേക്ക് വരുന്നെന്ന് പറയുമ്പോഴൊക്കെ നിന്റെ മുഖത്തെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കതിൽ ഒട്ടും താല്പര്യമില്ലാന്ന് എനിക്കറിയാം. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെപ്പോലൊരു പെൺകുട്ടി വീട്ടിലുള്ളത് നല്ലതാ. റെന്റൊന്നും ഞാൻ അവരുടെ കയ്യിൽ വാങ്ങുന്നില്ല. പകരം അവൾ അവിടുത്തെ ജോലികൾ ചെയ്യട്ടെ. നമ്മുടെ വീട്ടിലെ ജോലിക്കാരിയാണെന്ന് പറയുന്നില്ലെങ്കിലും അതുപോലെ ജീവിക്കട്ടെ. ഒരു വലിയ തറവാടും അവിടുത്തെ തൊഴുത്തും പശുക്കളെയൊക്കെ നോക്കിയവളല്ലേ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പണി അവൾക്ക് നിസ്സാരമായിരിക്കും. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് നിനക്കറിയാലോ. അപ്പോ നിനക്ക് വേണ്ടുന്ന ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ അവൾ നോക്കിക്കോളും. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു ബാല. നിനക്കറിയാലോ നമ്മൾ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാ. ഒരു തീരുമാനം എടുത്ത അതിൽ നിന്ന് മാറാൻ വലിയ പ്രയാസ. അതുകൊണ്ട് ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് മാറില്ല. അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ അവര് നമ്മുടെ ഔട്ട് ഹൗസിൽ താമസം തുടങ്ങും. ഞാൻ പറഞ്ഞതുപോലെ രഞ്ജൻ അവർക്കായി ഒരു വീടെടുത്ത് മാറുന്നത് വരെ. അമ്മ ഇത് എന്തുദ്ദേശിച്ച അവൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന? അനൂപിന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും അനൂപിന്റെ നിശ്ചയം ഫിക്സ് ചെയ്തപ്പോഴൊക്കെ അനൂപും നാരായണൻ തമ്മിൽ കാണുന്നത് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെന്തിനാ അവര് തമ്മിൽ കാണാനായിട്ട് അവസരം ഒരുക്കുന്നത്? നിന്റെ അമ്മയുടെ ഉള്ളില് സംശയം മാറി. അതുകൊണ്ട് തന്നെ എന്താ, അതൊരു നല്ല കാര്യമല്ലേ? നീയും അത് മാറ്റണം. ബാലമാമയ്ക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒന്നും ഇഷ്ടമല്ല. എന്നാ അവനെയും കൂടി കരുതിയ ഭാരതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. അവനെ നോക്കാൻ എന്തായാലും ഇവിടെ ഒരാള് വേണം. എല്ലാ സമയം ഭാരതിക്ക് നോക്കാനൊന്നും പറ്റില്ല. നാരായണിയാണെങ്കിൽ ഇതൊക്കെ ശീലമുള്ള ഒരു പെൺകുട്ടി. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ആയുർവേദ ഡിസ്പെൻസറി ഇവിടെ തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്തായാലും ഒരു പെൺകുട്ടിയെ നിർത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ നാരായണിയെ നിർത്തിയിട്ട് അവക്ക് എന്തെങ്കിലും കൊടുത്താ ആ കൊച്ചിനൊരു വരുമാനാവൂല്ലോ. അത് ശരി. അപ്പൊ അവിടെ വരെ കാര്യങ്ങൾ എത്തി. ഞാൻ പറഞ്ഞേ ഉള്ളൂ, അതൊക്കെ അവൾ ഇവിടെ വന്ന ശേഷം തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. നാരായണി ഇവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത് ശരിയല്ലെന്ന് നമ്മുടെ മോള് പറഞ്ഞുകൊണ്ടിരിക്കുക. തീരുമാനം എന്തായാലും മാറ്റില്ല. ഞാനത് ബാലനോടും പറഞ്ഞു കഴിഞ്ഞു.